നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് കോവിഡ് വാക്സിൻ 100 കോടി ഡോസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോടായിട്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അദ്ദേഹം ടെലിവിഷനിലൂടെയാണ് സംവദിച്ചത്. നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു പോയി. ദീപാവലിയാണ് വരുന്നത്. ദീപാവലിക്ക് മേക്കിംഗ് ഇന്ത്യയിൽ നിർമ്മിച്ച സാധന സാമഗ്രികൾ നമ്മൾ കഴിവതും ഉപയോഗിക്കണം എന്നായിരുന്നു ആ ഒരു വാചകത്തിൻ്റെ സാരാംശം. നമുക്ക് ആത്മനിർഭർ ഭാരത് എന്ന ഒരു പദ്ധതി തന്നെയുണ്ട്. അതും കൂടെ കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ഈ വാചകം പറഞ്ഞത്. അത് പക്ഷേ മനസ്സിലാവേണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഒരുപക്ഷെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന, തെക്കേറ്റത്ത് കിടക്കുന്ന മലയാളികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിലും മറ്റ് പ്രദേശത്തുള്ളവർക്കൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലായി. രാഷ്ട്രീയമായിട്ട് എതിർചേരിയിലാണെങ്കിലും തമിഴ്നാടിനും വളരെയേറെ സന്തോഷമായി. കാരണം അവിടെയാണ് ശിവകാശി പടക്ക നിർമ്മാണശാലകളുള്ളത്. ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരവധി പടക്ക നിർമ്മാണശാലകളുണ്ട്. അവർക്ക് വളരെ വളരെ ഇഷ്ടമായി. ഇനി അതിൻ്റെ റിസൾട്ട് എന്തെന്നല്ലേ? ദാ രാജ്യം ദീപാവലി ആഘോഷിക്കുന്നു. കണക്കുകൾ പ്രകാരം പല മാധ്യമങ്ങളുടെയും പല വിദഗ്ധരുടെയൊക്കെ കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ചൈനയ്ക്കുണ്ടായിരിക്കുന്നത്. ചൈനയ്ക്കുണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ചൈന കമ്പനികൾക്കും അതുവഴി ചൈന സർക്കാരിനും കിട്ടേണ്ട കാശാണ്. 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഒരു വർഷത്തിൽ നിരവധി തവണ രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭാഷണ മധ്യേ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ നഷ്ടപ്പെട്ടതാണ് ഈ 50,000 കോടി രൂപ. ഇന്നിപ്പോൾ രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ദീപാവലി ആഘോഷിക്കുന്നു. ലോകം മുഴുവൻ എന്ന് എടുത്തു ഊന്നി പറഞ്ഞതാണ്. കാരണം എല്ലാ വർഷവും ദീപാവലി സമയത്ത് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കരുത്, അത് വലിയ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് തള്ളിപ്പിടിച്ചുകൊണ്ട് കുറച്ച് ടീം വരാറുണ്ട്. ഇത്തവണ എന്തായാലും അങ്ങനെ പറയുന്ന രണ്ട് കൂട്ടരെ, ഒരാൾ ക്രിക്കറ്റിൽ നിന്നും ഒരാൾ സിനിമയിൽ നിന്നുമാണ്, ആ രണ്ട് കൂട്ടരെയും പടം വെച്ച് തന്നെ ചില പടക്കങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്ത് കളഞ്ഞു നിർമ്മാതാക്കൾ. പിന്നല്ല, ഇനി ട്രംപ് മാറി ബൈഡൻ വന്നപ്പോൾ ഇനി പഴയ പോലെ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല എന്നൊക്കെയാണോ ഇവിടെയുള്ള ചില ഇമ്രാൻ കുഞ്ഞുങ്ങളും സുഡാപ്പികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ദയവ് ചെയ്ത് ഈ കാണിക്കുന്ന ഫോട്ടോ നോക്കരുത്, ചങ്ക് പൊടിഞ്ഞു പോകും. ഇതാ ബൈഡനും, അതായത് അവരുടെ അമേരിക്കയിലെ ബാപ്പയും ഉമ്മയും കൂടെ ദാ ദീപാവലി ആഘോഷിക്കുന്നു, ഇന്ത്യക്കാർക്ക് ആശംസ നേരുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ സഹിക്കാനുള്ള മനക്കെട്ടി നിങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലണ്ടാവട്ടെ, ജർമ്മനി ആവട്ടെ, മറ്റ് ലോക രാജ്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളാവട്ടെ, അവിടങ്ങളിലെല്ലാം അവിടുത്തെ ആ നേതാക്കൾ, രാഷ്ട്രത്തലവന്മാർ ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യക്കാർക്കും ദീപാവലി ആശംസ നേരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു എന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്. അതുവഴി അദ്ദേഹം നേടിയെടുത്ത സൗഹൃദം, രാജ്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ അതെത്രമാത്രം വലുതായിരുന്നു എന്ന് ഓരോ സമയത്തും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ലോകം മുഴുവൻ, ലോക നേതാക്കളെല്ലാം ഒന്നടങ്കം ഇന്ത്യക്കാർക്ക് ദീപാവലി ആശംസ നേരുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈരാറ്റുപേട്ട എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ എല്ലാവരും ഒരു പ്രത്യേക മതത്തിൽ നിന്നു മാത്രമുള്ള അംഗങ്ങളാണ് എന്ന് കാണാം. ആ ചിത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ സാധാരണ മറ്റു ജനങ്ങൾ എന്ത് വിചാരിക്കണം എന്നറിഞ്ഞുകൂടാ, അവിടെ മറ്റു മതസ്ഥരില്ലെന്നോ അതോ ഇവർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ വലിയ മതേതര പാർട്ടിയാണെന്ന് പറയുന്ന CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഈ കാണുന്നതെല്ലാം. ഇനി ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കുക. ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ് എന്നേ തൽക്കാലം പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 7,545 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ മരണം എന്നത് 55 പേരാണ്. 55 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.